പ്രസിഡന്റേ, ഇന്നലെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ ബംഗാറു ലക്ഷ്മണ മൂപ്പര് ഉള്ളിലായി ഇല്ലേ? ശിക്ഷയില് ഇളവന് വധിക്കണമെന്ന അപേക്ഷ പോലും പരിഗണിക്കാതെ അല്ലേ ഇന്നലെ പൊക്കി അകത്താക്കി? അഴിമതി എന്ന് പറഞ്ഞ് പോരാടുന്ന ബി ജെ പിയുടെ അടപ്പ് നിറച്ചു എന്ന് പറഞ്ഞാ മതി. അത് പിന്നെ എങ്ങനെയാന്ന് തെറിക്കാതിരിക്കുക. കൈവശ സർട്ടിഫിക്കറ്റിന് നക്കാപ്പിച്ച വാങ്ങുന്ന വില്ലേജ് ഓഫീസറെക്കാൾ നാണം കെട്ട പണിയല്ലയോ അത് ഞാൻ കാണിച്ചേ. അതും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനത്തിരുന്നിട്ട്. അണ്ണ എന്തിനാണ് ഈ പറയണത്? അണ്ണ 100,000 രൂപയുടെ അഴിമതികൾ എന്ന് പറയണത് അത്രയ്ക്ക് പൊണ്ണനാ അണ്ണ. 100,000 ആയാലും 1 കോടി ആയാലും 1 രൂപയായാലും അഴിമതി അഴിമതി തന്നെയല്ലേ സഖാവേ? വ്യഭിചാരത്തെക്കാൾ മാരകമാണ് അഴിമതി എന്ന് കോടതി ഇന്നലെ പരാമർശിച്ചതും അതുകൊണ്ടാ. ഒന്നും ചുമ്മാതിരിക്കും സാറേ. ഈ ബംഗാൾ സാറിന്റെ കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് സാറ് ശവപ്പെട്ടി കുംഭകോണത്തിൽ കാണിച്ച് അഴിമതി വെച്ച് നോക്കുമ്പോ ഇത് മൂക്കി പുരട്ടാനില്ലല്ലോ സാറേ. അല്ലോ ഞമ്മളും സമ്മതിച്ച് ഇങ്ങോട്ട് വാ. എന്തായാലും ഈ അഴിമതി കാണിക്കുന്നതിനല്ലോ ഒരു ഡീസന്റ് വേണ്ടടാ ഉള്ളേ. ഊരും പേരും അറിയാത്തവര് വന്ന് ഇല്ലാത്ത ഒരു കേസിന് 1,00,000 രൂപ കോയ കൊടുക്കുമ്പോ അത് വാങ്ങി പെട്ടിയിടുക എന്നാ വേണ്ടേ? എന്നിട്ട് ബാക്കി 4,00,000 രൂപ ഡോളറായി പിന്നത്തെന്താ മതി ഇവരല്ലാണ്ട് വേറെ ആരെങ്കിലും പറയുവാ? അഴിമതിയിലും ഇൻസ്റ്റാൾമെന്റാ ആചാരെ. അതല്ലേ ഈ ബംഗാരു ഇന്നലെ തീഹാറിലെത്തി എന്ന് അറിഞ്ഞപ്പോ അവിടെ കിടക്കുന്ന രാജ തലയറിഞ്ഞ് ചിരിച്ച്. 1,00,000 രൂപ എവിടെ, 1.25 ലക്ഷം കോടി എവിടെ? അതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ കോൺഗ്രസ്സുകാരെ കണ്ടുപഠിക്കണം. ഞങ്ങളുടെ സുഖറാം മുതൽ കൽമാണി വരെ ഉള്ളവർ അഴിമതിയുടെ തറവാട്ടിൽ പിറന്നവരാ. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരി കനിമൊഴിയാണെങ്കിൽ അഴിമതിയുടെ രാജകുടുംബത്തിലാ പിറന്നിരിക്കുന്നത്. കാണിക്കുകയാണെങ്കിൽ അങ്ങനെ കാണിക്കണം. ഈ അഴിമതി കഥയിലെ പോയിന്റും ഇവിടെയാണ് പ്രസിഡന്റ്. നിങ്ങൾ ഈ പറഞ്ഞ തറവാടിത്തമോ കുലവകിയമയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാ ഈ നക്കാപ്പിച്ചതിന്റെ പേരിൽ ബംഗാരു ഇപ്പൊ അകത്തായേ. അല്ലാണ്ട് 1,00,000 രൂപയ്ക്ക് അകത്താകാനും വേണ്ടി ഇന്ത്യ മഹാരാജ്യം എന്തോന്ന് വെള്ളരിക്ക പട്ടണ. ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് യോജിക്കാതിരിക്കാൻ കഴിയില്ല സഖാവേ. ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു അഴിമതിയുടെ പേരിൽ പാർട്ടിക്കാർക്ക് പോലും ബംഗാരു അനുവിമതനാകുമോ? അതന്നതായാലും അഴിമതിയെ കുറിച്ച് ഇന്ത്യക്കാർക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു, അത് ഈ ബംഗാരു തകർത്ത് കളഞ്ഞു. പാവൻ ലക്ഷ്മണൻ. കളിച്ച് നേടിയത് കളഞ്ഞു കുളിച്ചു.